യേശു ഏറ്റ യോഹന്നാന്റെ സ്നാനം കാൽവറി ക്രൂസിലെ സ്നാനത്തിൻ്റെ ചുണ്ടുപലകയായിരുന്നു. യോഹന്നാനാൽ ഏറ്റ സ്നാനം പൂർണ്ണമാക്കപ്പെടുന്നത് ക്രൂസിലെ സ്നാനത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 3:15 വാക്യത്തിൽ ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ യേശു ഏറ്റ സ്നാനം പൂർത്തീകരിക്കപ്പെടുന്നത് സകലവും നിവർത്തിയായി എന്ന് ക്രൂശിൽ കിടന്ന് പറഞ്ഞ് ക്രൂശിൽ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോഴാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്നതാണ് സ്നാനം എന്ന് നാം മനസ്സിലാക്കി. ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടി മരിക്കുന്നു, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെ ആയുസ് മുഴുവനും ക്രിസ്തുവിനോടുകൂടി ജീവിക്കുന്നതിനും ക്രിസ്തുവിനോടൊപ്പം മരണത്തിൻ്റെ ശക്തികളോട് ഏറ്റുമുട്ടി ക്രിസ്തുവിൻ്റെ മരണം ശരീരത്തിൽ വഹിക്കുന്നതുമാണ്. യേശു ഏറ്റ യോഹന്നാന്റെ സ്നാനം ആദിമ സഭ നിർത്തലാക്കിയതായി നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 19:1-7 വാക്യങ്ങളിൽ യോഹന്നാന്റെ മാനസാന്തര സ്നാനമേറ്റവരോട് പൗലോസ് പറയുന്നു, ഇനി മുതൽ നിങ്ങൾ യോഹന്നാന്റെ സ്നാനമല്ല ഏൽക്കേണ്ടത്, ക്രിസ്തീയ സ്നാനമാണ് ഏൽക്കേണ്ടത്. ഇത് കേട്ടപ്പോൾ അവർ സ്നാനമേറ്റു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വിശേഷിച്ച് പോയിരിക്കും. ഇവിടെ പറയുന്ന മാതൃക കർത്താവിൻ്റെ സ്നാനത്തിൻ്റെ മാതൃകയാണെന്ന് ചില സഭകൾ പറയുന്നത് ശരിയല്ല. കർത്താവിൻ്റെ സ്നാനം മാതൃകയായി സ്വീകരിക്കുവാൻ ബൈബിളിലെങ്ങും പറയുന്നില്ല. 1 Petros 2:21 പറയുന്നത് കർത്താവിൻ്റെ കഷ്ടപ്പാടിൻ്റെ മാതൃക സ്വീകരിക്കാനാണ്. 1 Petros 2:20-21 വായിക്കുമ്പോൾ അത് വ്യക്തമാകും. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ, അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ഇവിടെ പറയുന്ന മാതൃക കഷ്ടപ്പാടിനെ മാതൃക വെച്ചു പോയി എന്നാണ്. ബൈബിളിലെ ഏറ്റവും വലിയ കൽപ്പന സ്നാനപ്പെടണം എന്നുള്ളതല്ല. കൽപ്പനയെക്കുറിച്ച് വേദപുസ്തകം നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, ഇതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കൽപ്പന. മർക്കോസ് 12:29-31 വാക്യങ്ങൾ. എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്നവനോട് ചോദിച്ചു. എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്ര. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയുമില്ല എന്ന ഉത്തരം പറഞ്ഞു. ഇവിടെ പറയുന്നത് ഏറ്റവും വലിയ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 22:37-39 വാക്യം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. യോഹന്നാന്റെ സുവിശേഷം 13:34 വാക്യത്തിൽ പുതിയ കൽപ്പനയെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ
നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. യോഹന്നാൻ 15:12, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. 1 യോഹന്നാൻ 3:23, അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. 1 യോഹന്നാൻ 4:7, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്തിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. 1 യോഹന്നാൻ 4:16, ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. മിഷണറിമാരിൽ മിഷണറിയായ പൗലോസ് 2 വ്യക്തികളെയും 1 കുടുംബത്തെയും സ്നാനപ്പെടുത്തി. 1 കൊരിന്ത്യർ 1:14-16 വാക്യം, ക്രിസ്പോസിനെയും ഗായോസിനെയും സ്തേഫാനോസിൻ്റെ ഭവനക്കാരെയും സ്നാനപ്പെടുത്തി. അവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്രകാരമാണ്, ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തേഫാനോസിൻ്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിക്കാനല്ല, സുവിശേഷം അറിയിപ്പാനത്ര ക്രിസ്തു എന്നെ അയച്ചത്. മിഷണറിമാരിൽ മിഷണറിയായ, ഏഷ്യാ മൈനറിലെ 7 സഭകൾ സ്ഥാപിച്ച, യൂറോപ്പിലെ സഭകൾക്ക് നേതൃത്വം കൊടുത്ത പൗലോസ പറയുന്നു, ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കാകിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറയുകയാണ്, സ്നാനം കഴിപ്പിക്കുന്നതിനല്ല, സുവിശേഷം അറിയിക്കുന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. സ്നാനപ്പെടാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. മർക്കോസിൻ്റെ സുവിശേഷം 16:16 വാക്യത്തിൽ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കാത്തവനാണ് ശിക്ഷാവിധിയിൽ അകപ്പെടുന്നത്, സ്നാനപ്പെടാത്തവരല്ല. മത്തായിയുടെ സുവിശേഷം 25:31-46 വരെയുള്ള ഭാഗത്ത് ശിക്ഷാവിധിയിൽ അകപ്പെടുന്നത് ആരെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമെന്ന് നാം പ്രഖ്യാപിക്കാറുണ്ട്. ഇവിടെ പറയുന്നതായിട്ടുള്ള മാമോദീസ അഥവാ സ്നാനം, കർത്താവായ യേശുവിൻ്റെ ക്രൂശീകരണമാകുന്ന സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 12:50 വാക്യത്തിൽ കർത്താവ് ക്രൂശീകരണമാകുന്ന സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മാനവജാതിയുടെ പാപമോചനത്തിന് വേണ്ടിയായിരുന്നു. അത് ചരിത്രത്തിൽ ഇനിയും ഒരിക്കലും ആവർത്തിക്കപ്പെടുകയില്ല. വിശ്വാസ പ്രമാണത്തിൽ നാം പറയുന്നു, പാപമോചനത്തിനായുള്ള ക്രൂശീകരണമാകുന്ന മാമോദീസ അഥവാ സ്നാനം ഒരിക്കൽ മാത്രം. യേശുവിൻ്റെ ക്രൂശീകരണമാകുന്ന സ്നാനം ചരിത്രത്തിൽ വീണ്ടും ആവർത്തിക്കപ്പെടാത്തതുപോലെ, യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്നതായ നമ്മുടെ സ്നാനവും ആവർത്തിക്കാൻ പാടില്ല. സ്നാനമെന്ന കർമ്മം കൊണ്ടല്ല രക്ഷിക്കപ്പെടുന്നത്, നാം രക്ഷിക്കപ്പെടുന്നത് ദൈവ കൃപയാലാണ്. 1:12, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോസ്തല പ്രവൃത്തി 15:11, കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 4:12, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. എഫേസ്യർ 2:8, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു.
ഗലാത്യർ 3:26. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകും. റോമാലേഖനം 10:9. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമർ 4:24. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നു. റോമർ 4:28. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കും. റോമർ 5:9. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. റോമർ 10:13. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. തീത്തോസ് 3:5. അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. വെളിപ്പാട് 7:10. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരിക്കുന്നു. സ്നാനത്തിലൂടെ അല്ല നിത്യജീവൻ ലഭിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ രക്ഷയ്ക്ക് പറയുന്നത് നിത്യജീവൻ എന്നാണ്. യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:15. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. യോഹന്നാൻ 5:24. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാൻ 17:3. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. യോഹന്നാൻ 11:25-26. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. യോഹന്നാൻ 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 20:31. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 6:47. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 6:45. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. 1 യോഹന്നാൻ 5:13. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. റോമർ 6:23. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. വിശ്വസിച്ച് സ്നാനമേറ്റാൽ മാത്രമേ പരിശുദ്ധാത്മാവ് ലഭിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ സ്നാനത്തിന് മുമ്പും പിമ്പും പരിശുദ്ധാത്മാവ് ലഭിക്കാം. ഉദാഹരണത്തിന്, അപ്പോസ്തോല പ്രവൃത്തികൾ 10:44-46 വാക്യങ്ങൾ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന് പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതായി ഇവിടെ നാം വായിക്കും. ജാതികൾക്കും പരിശുദ്ധാത്മാവ് ലഭിച്ചതായി ഇവിടെ പറയും. അപ്പോസ്തല പ്രവൃത്തി 9:17 സ്നാനത്തിന് മുമ്പ് പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണനായി.
ലൂക്കോസ് 2:25-26 വാക്യം. പരിശുദ്ധാത്മാവിൽ യേശുവിനെ കൈകളിൽ വഹിച്ച് പ്രാർത്ഥിച്ച ശിമയോൻ ക്രിസ്തീയ സ്നാനം ഏറ്റിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 8:14-17 വരെയുള്ള വാക്യങ്ങൾ. ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. എന്നാൽ അപ്പോസ്തോലന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തോല പ്രവൃത്തി 19:1-6 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു. ലൂക്കോസ് 1:35, പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായ യേശുവിൻ്റെ അമ്മ മറിയ സ്നാനമേറ്റിട്ടില്ലായിരുന്നു. ലൂക്കോസ് 1:41, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എലിസബത്ത് സ്നാനമേറ്റിരുന്നില്ല. ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് സ്നാനത്തിന് മുമ്പും പിമ്പും പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 3:5 വാക്യം. ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഈ വാക്യം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വെള്ളം, അഗ്നി, പ്രാവ് ഇവ പരിശുദ്ധാത്മാവിൻ്റെ അടയാളങ്ങളാണ്. യോഹന്നാൻ 7:37-39 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ജനിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്നും ജനിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ ആത്മാവിനെ പകരമായിട്ടാണ് വെള്ളത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആമീൻ ആമീൻ, സത്യമായിട്ട് സത്യമായിട്ട് എന്നുള്ള ബൈബിളിലെ പ്രയോഗം പോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആത്മാവിൽ നിന്നും ജനിക്കുക എന്നുള്ളതാണ്. വെള്ളം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ തന്നെ ഉദ്ദേശിച്ചാണ്. ക്രിസ്തീയ സ്നാനം പരിശുദ്ധാത്മാവിലുള്ള സ്നാനമാണ്. ദൃശ്യമായ വിധത്തിൽ വെള്ളവും അദൃശ്യമായ വിധത്തിൽ ആത്മാവും പ്രവർത്തിക്കുന്നു. സ്നാനപ്പെട്ടവർ എല്ലാവരും അന്യഭാഷ പറയണം എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ പുതിയ നിയമം നാം പഠിക്കുമ്പോൾ അവിടെ അപ്രകാരം പറയുന്നില്ല. അപ്പോസ്തോല പ്രവൃത്തി 2:37-42 വരെയുള്ള വാക്യം. പെന്തക്കോസ്ത് നാളിൽ സഭയോട് ചേർന്ന 3000 പേർ അന്യഭാഷ സംസാരിച്ചിരുന്നില്ല. യേശുക്രിസ്തു സ്നാനമേറ്റ ശേഷം അന്യഭാഷ സംസാരിച്ചതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 10:44-48 വരെയുള്ള വാക്യങ്ങളിൽ കൊർന്നലിയോസിൻ്റെ ഭവനത്തിൽ കഴിഞ്ഞിരുന്ന പുറജാതിക്കാർ സ്നാനപ്പെടുന്നതിന് മുമ്പായി അന്യഭാഷ സംസാരിച്ചു. അപ്പോസ്തോല പ്രവൃത്തികൾ 34:40 വാക്യത്തിൽ ഫിലിപ്പോ സ്നാനപ്പെടുത്തിയ ഷണ്ണൻ സ്നാനമേറ്റ ശേഷം അന്യഭാഷ പറഞ്ഞില്ല. അപ്പോസ്തോല പ്രവൃത്തി 8:5 വാക്യത്തിൽ ഫിലിപ്പോസ് അന്യഭാഷ സംസാരിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ അപ്പോസ്തോല പ്രവൃത്തി 6:ൽ സ്തേഫാനോസ് അന്യഭാഷ പറഞ്ഞതായി അവിടെ പറയുന്നില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരോ യേശുക്രിസ്തു തന്നെയോ അന്യഭാഷ സംസാരിച്ചതായി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. അന്യഭാഷ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ ഒന്ന് മാത്രമാണ്. അതെല്ലാവർക്കും ലഭിക്കണമെന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമല്ല അന്യഭാഷാ വരം. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ വരം സ്നേഹമാണ് എന്ന് 1 കൊരിന്ത്യർ 13:13 പഠിപ്പിക്കുന്നു.
യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആരെയും സ്നാനപ്പെടുത്തിയതായി ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യോഹന്നാൻ 4:2 ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാൻ. യേശു ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയതായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. യേശു സൗഖ്യമാക്കിയ രോഗികളെയോ മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നേൽപ്പിച്ചവരെയോ തന്നിൽ വിശ്വസിച്ചവരെയോ സ്നാനപ്പെടുത്തിയില്ല. സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ രോഗസൗഖ്യം ലഭിക്കുകയുള്ളൂ എന്നും ദൈവരാജ്യ അവകാശമാക്കുകയുള്ളൂ എന്നും സ്നാനപ്പെട്ടില്ല എങ്കിൽ ശിക്ഷാവിധിയിലകപ്പെടുവെന്നും യേശു ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന്, കർത്താവ് സൗഖ്യമാക്കിയ പക്ഷവാതക്കാരൻ, കഫർനഹൂമിലെ ബാല്യക്കാരൻ, കനാന്യ സ്ത്രീയുടെ മകൻ, യായിറോസിൻ്റെ മകൾ, ഊമനും ബധിരനുമായ ബാലൻ, കുഷ്ഠരോഗി, ശതാധിപൻ്റെ ഭൃത്യൻ, രക്തസ്രവമുള്ള സ്ത്രീ, ഇവരെ ആരെയും യേശു സ്നാനപ്പെടുത്തിയില്ല. കുരിശിൽ കിടന്നതായ കള്ളൻ സ്നാനപ്പെട്ടില്ല. ശമരിയ സ്ത്രീ യേശു സ്നാനപ്പെടുത്തിയില്ല. സഖായിയെ സ്നാനപ്പെടുത്തിയതായിട്ട് വേദപുസ്തകം പറയുന്നില്ല. അപ്പോസ്തോല പ്രവൃത്തി 8:17 അതുപോലെ 22 ഈ വാക്യങ്ങളിൽ വിശ്വസിച്ച് സ്നാനമേറ്റതായിട്ടുള്ള ശിമയോൻ മാനസാന്തരപ്പെടണമെന്ന് പത്രോസ താക്കീത് ചെയ്യുന്നു. മാനസാന്തരം ഒരിക്കൽ മാത്രം നടക്കേണ്ടതായ പ്രക്രിയയല്ല, മറിച്ച് ഓരോ ദിവസവും ഓരോ നിമിഷവും മാനസാന്തരപ്പെട്ടുകൊണ്ടായിരിക്കണം. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വളരുവാനായിട്ട് സാധിക്കണം. സ്നാനത്തോടുകൂടി അവസാനിക്കുന്നതല്ല മാനസാന്തരം, മറിച്ച് ജീവിതത്തിലുടനീളം നിൽക്കേണ്ടതായ അനുഭവമാണ് മാനസാന്തരം. ബാപ്റ്റിസോ അഥവാ മാമോദീസ അഥവാ സ്നാനം എന്ന വാക്കിൻ്റെ പുതിയ നിയമം എഴുതപ്പെട്ട ഭാഷയായ ഗ്രീക്ക് ഭാഷയിലുള്ള അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം മുക്കുക, കഴുകുക, തളിക്കുക, കോരി ഒഴിക്കുക, ശുദ്ധിയാക്കുക എന്നെല്ലാമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11:38 കൈ കഴുകുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള ഗ്രീക്ക് പദം ബാപ്റ്റിസോ എന്നുള്ളതാണ്. യോഹന്നാൻ 9:7 ശിലോഹാമിൽ പോയി കഴുകുക എന്നുള്ളതിനും ഈ പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ശരീരഭാഗങ്ങൾ മാത്രം കഴുകുന്നതിനും യഹൂദന്മാർ സ്നാനം എന്ന് വിളിച്ചിരുന്നു. അപ്പോസ്തോല പ്രവൃത്തികളിലെ സ്നാനങ്ങൾ എല്ലാം മുങ്ങി തന്നെയായിരുന്നുവെന്ന് വിശ്വസിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഉദാഹരണത്തിന്, അപ്പോസ്തോല പ്രവൃത്തി 8:36 എത്യോപ്യ ഷണ്ണൻ്റെ സ്നാനത്തെപ്പറ്റി വായിക്കുമ്പോൾ അത് പുഴയിലോ കുളത്തിലോ ഒന്നുമല്ല, അവിടെ ചെറിയ ഉറവ മാത്രമേ ഉണ്ടായിരുന്നു, അവിടെ മുങ്ങൽ സ്നാനമേറ്റു എന്ന് പറയുന്നത് ശരിയല്ല. വെള്ളത്തിൻ്റെ അളവിന് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. സ്നാനത്തിൽ വെള്ളം ഒരു അടയാളം അഥവാ പ്രതീകം മാത്രമാണ്. എന്തുമാത്രം വെള്ളം ഉണ്ടായിരുന്നെന്നോ മുക്കിയെന്നോ തളിച്ചെന്നോ നിവഞ്ജനം ചെയ്തെന്നോ അല്ല ദൈവം നോക്കുന്നത്. ആരെ ചേർക്കുന്നു, ആരോട് ചേർക്കുന്നു എന്നതാണ് പ്രധാനം. അതിലൂടെ വ്യാപരിക്കുന്ന ദൈവകൃപയാണ് പ്രധാനപ്പെട്ട സംഗതി. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ സന്തോഷം പൂർണ്ണമാകുന്നതിൻ്റെ സൂചനയായി കേക്ക് മുറിക്കും. പിറന്നാൾ എന്ന് പറഞ്ഞാൽ കേക്കല്ല, കേക്ക് വലുതാണോ ചെറുതാണോ എങ്ങനെ മുറിക്കണം എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്ന കുഞ്ഞാണ് പ്രധാനപ്പെട്ട സംഗതി. സ്നാനത്തിൽ വെള്ളത്തിൻ്റെ അളവല്ല, മറിച്ച് ആരെ ചേർക്കുന്നു, ആരോട് ചേർക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ദൈവം ദാനമായി നൽകിയ കുഞ്ഞിനെ ചേർക്കുന്നു, ദൈവത്തോട് തന്നെ ചേർക്കും, യേശുവിനോട് ചേർക്കും. വെള്ളത്തിൻ്റെ ആഴമല്ല ദൈവം നോക്കുന്നു. കുഞ്ഞിനെ സ്നാനത്തിലൂടെ യേശുവിനോട് ചേർക്കുമ്പോൾ മാതാപിതാക്കളുടെയും ജ്ഞാനമാതാപിതാക്കളുടെയും